മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് രാവിലെ തന്നെ തുറക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാട് രണ്ട് തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് 138 അടിയായി നിലനിർത്തുന്നതിനുള്ള വെള്ളം മാത്രമേ പുറത്തേക്ക് ഒഴുക്കിവിടൂ. 3000 ഘനയടി വെള്ളം ഒഴുക്കുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം കേരള തീരത്തിന് സമീപത്തു കൂടി പോകാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി രാജൻ. ബുറേവി ചുഴലിക്കാറ്റിന് സമാനമായ സഞ്ചാരപാതയാണ് നിലവിൽ കാണിക്കുന്നത്. അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് മറ്റ് കാലാവസ്ഥാ ഏജൻസികളുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടാണെന്നും കൂടുതൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നുമാണെന്നും സൂചനകളെന്നും മന്ത്രി പറഞ്ഞു. നവംബർ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഷട്ടറില്ലാത്ത ഗ്രാവിറ്റി അണക്കെട്ടായതിനാൽ വശത്തുള്ള സ്പിൽവേകളിലൂടെയാണ് ഇടുക്കിയിലേക്ക് വെള്ളം ഒഴുക്കുക. മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 വില്ലേജുകളിലായി 21 ക്യാമ്പ് തുറന്നു. 350 കുടുംബങ്ങളിലെ 1079 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം കൂടി എത്തുന്നതോടെ ഇടുക്കി അണക്കെട്ടും തുറക്കേണ്ടി വരുമെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച മുതൽ നവംബർ 11 വരെ സാധാരണയിൽ കൂടുതൽ മഴ ഉണ്ടാകും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പി, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. തിങ്കൾ വരെ ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലും ഉണ്ടാകും. ഞായർ വരെ മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.